ഭയങ്കര നല്ല സിനിമയാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ പഴയ ജയറാം ചിത്രങ്ങൾ അവനുള്ള ഒരു സിനിമയാണത്. നമ്മൾ കാണാറുള്ള മേനപ്പറപ്പിൽ ആൺവീര് അത് ആ ഒരു ഫീൽ കിട്ടും. മഞ്ഞൻസൊക്കെ ഉള്ള ഒരു ആ ഒരു ജോണറിൽ വരുന്ന പോലത്തെ സിനിമയാണ്. എന്തുകൊണ്ടും ഫാമിലിക്ക് ആറാമത് പറഞ്ഞു ഈ മാസ് പടങ്ങളുടെ ഇടയിൽ ഒരു ഓർഗാനിക് ഈ ജൈവ സിനിമ നല്ല സൂപ്പർ വന്നത് നല്ലൊരു മൂവിയാണ്. മോമാജ പോലെ സർപ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഐക്കുറി കുറച്ചിട്ടില്ല, ഒരു ഫാമിലി പടമാണ്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ടാണ്. എൺപതുകളുടെ വശത്തിൻ്റെ പറഞ്ഞത് ഇതിനെ ഫോറിന് അഭിനയം പറഞ്ഞാൽ ആക്ടിങ് ആണ്. നിസാർ അവാർഡിനെ കുറയ്ക്കുമായിട്ടും അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് അത്യാവശ്യം നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലവും നല്ലൊരു സിനിമ പണം നന്നായിട്ട് പോകും. രോമാൻ്റെ പോലെ വിട്ടു വീട്ടായി വെച്ച് അയക്കും മൊത്തത്തിൽ സീരിയസും കോമഡി ഇലർത്ത് കളത്തിൽ കാണാൻ പറ്റുന്ന മികച്ചൊരു എൻ്റർടൈനർ സിനിമയാണ്. ഒരു പക്ക വിനയ് ഫോർട്ടിൻ്റെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല. പിന്നെ നമ്മുടെ ഹലോ നമസ്തേ എന്നീ സിനിമകൾക്ക് ശേഷം അടുത്തൊരു സൂപ്പർ കോമഡി സിനിമ ആയിരിക്കും സിനിമ. അപ്പോൾ സോഷ്യൽ ഇലവൻസ് ഉള്ള സിനിമയാണ്. ഒരു ധൈര്യമായിട്ടും സോഷ്യൽ മെസ്സേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്നാൽ മസ്റ്റായിട്ട് ഗ്രാലപ്പുയ കയറുന്ന കഥയാണ്. നമുക്ക് കാണാം. റിവ്യൂ റേറ്റിംഗ് 5/4. അടുത്ത ജനറേഷൻ തന്നെയാണോ? എരിയർ ബെസ്റ്റ് പറ്റി പറയാൻ പറ്റില്ല, അതെനിക്കറിയില്ല. നല്ല നല്ല പെർഫോമൻസ് ആണ്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായി പെർഫോം ചെയ്തത്. പ്രത്യേകിച്ച് അവരെ അമ്മ മോൻ ആ തപ്തൊക്കെ നല്ല നന്നായിട്ട് കഥാപാത്രം അതൊന്നും എനിക്കറിയില്ല. അത് പ്രേക്ഷകരെ കണ്ടിട്ട് തീരുമാനിക്കേണ്ടത്. മാക്സിമം ആണുകൾ കാണട്ടെ എന്നാണ് ആഗ്രഹം.